ഇവിടെ ഹൈന്ദവരുണ്ടാകും, ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്, ഇവിടെ അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരുമുണ്ട്. എല്ലാവരെയും സ്നേഹിച്ച് പോവുക എന്നത് മതസൗഹാർദ്ദം മാത്രമല്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ വാല്യൂസ്. അത് നമ്മുടെ വാല്യൂസിന്റെ ഭാഗമാണ്. അല്ലാതെ വെറുതെ പ്രസംഗിക്കാൻ നമ്മൾ പള്ളിയിലും ഇങ്ങനെ തന്നെ പറയേണ്ടത്, പള്ളി എല്ലായിടത്തും അങ്ങനെ തന്നെ പറയേണ്ടത്. കാരണം എല്ലാ മനുഷ്യരും നമ്മെ സംബന്ധിച്ചിടത്തോളം ഫ്രം ദ ആഡംസ് ഡസ്റ്റ് എന്നാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും വെള്ളിപ്പ നമ്മുടെ വിശ്വാസ പ്രകാരം ആദം അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഇവിടെ കാണുന്ന എല്ലാ ക്രിസ്ത്യൻ സമൂഹത്തിന്റെയും എല്ലാ ജൂത സമൂഹത്തിന്റെയും എല്ലാ ഹൈന്ദവ സമൂഹത്തിന്റെയും എല്ലാ മറ്റു ജാതിക്കാരുടെയും മതമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും പിതാമഹനായി നമ്മൾ പരിഗണിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വെള്ളിപ്പാന്റെ ഇപ്പം പാലക്കൽ കുടുംബത്തിലെ ഏതോ ഒരു വെള്ളിപ്പയുടെ പേരക്കിടങ്ങളായി ഇതുപോലെ ഇരിക്കുന്നത് പോലെ ഈ ലോകമെന്ന തറവാടിന്റെ വസുദൈവ കുടുംബകത്തിന്റെ പ്രപഞ്ചമേ നീ തറവാട് എന്ന് പറയുന്നതിന്റെ വലിയൊരു പാപ്പയുടെ പേരക്കിടങ്ങളായിട്ടാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയുടെ കണ്ണിലൂടെ മാനവരാശിയെ കാണേണ്ടത്. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് ഘോരഘോരമായി നടക്കുന്ന പ്രകൃതം നമുക്കുണ്ടാകാൻ പാടില്ല. അവരെന്ത് ചെയ്യുന്നു എന്നതല്ല നമ്മുടെ വിഷയം, നമ്മളെന്ത് ചെയ്യുന്നു എന്നത് തന്നെയാണ് നമ്മുടെ വിഷയം. അവർക്ക് പലതും ചെയ്യാനുണ്ടാകാം, പക്ഷെ നമുക്ക് സൗമ്യതയെ അറിയൂ, നമുക്ക് സ്നേഹമേ അറിയൂ, നമുക്ക് അങ്ങോട്ട് എല്ലാവരെയും സ്നേഹിക്കാനേ അറിയൂ. അതും കൊണ്ടേ നമ്മൾ പോകാവും. അപ്പൊ നമ്മുടെ മക്കളെ അതിമനോഹരമായി നമുക്ക് പഠിപ്പിക്കാം. ആ പഠിത്തത്തിൽ നമ്മുടെ കുട്ടികൾക്കിഷ്ടം നിങ്ങളുടെ ഇഷ്ടം രണ്ടും കൂടി കൺജോയിൻ ചെയ്ത് അതിമനോഹരമായി ഡിഫൈൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് ആദ്യം കുട്ടിയെ ഡിഫൈൻ ചെയ്യണം. ആരാണ് നീ, ആരാണ് നീ എന്ന്, ആരാണ് നീ എന്നാണ് എന്റെ മോനാന്നുള്ളത് അർത്ഥം ശരി തന്നെയാണ്. പക്ഷെ ഇതാ ഇപ്പൊ ഇരിക്കുന്നു എന്റെ മോൻ ഹാദി, അതാ ക്യാമറന്റെ അപ്പുറത്ത് ഇരിക്കുന്നു. പക്ഷെ ഞാൻ നോക്കണം, അപ്പുറത്ത് പാച്ചു ഇരിക്കുന്നുണ്ട് എന്റെ മോൻ, വേറൊരു മോന്, രണ്ട് മക്കളെയും കൊണ്ടാണ് ഞാനൊന്ന് വന്നിട്ടുള്ളത്. ആരാണ് നീ എന്ന് എന്റെ ഹാദിയെ കുറിച്ച് ഞാൻ ചിന്തിക്കണം. കാരണം എന്റെ മോനാണെന്നുള്ളത് ശരിയാ, പക്ഷെ അവൻ നാളത്തെ പ്രഭാഷകനാണോ, അവൻ നാളത്തെ എഴുത്തുകാരനാണോ, അതോ അവൻ നാളത്തെ സയന്റിസ്റ്റ് ആണോ, അവൻ നാളത്തെ ഇന്ന ഇന്ന കഴിവുള്ളവനാണോ, അത് റീഡ് ചെയ്യലാണ് സത്യത്തിൽ എന്റെ ഉത്തരവാദിത്തം. അല്ലാതെ ഞാൻ അനുസരിച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് പോകലല്ല, ഇവൻ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ജോലി ചെയ്താൽ മതി എന്നതല്ല. ഓരോ കുട്ടിക്കും വലിയ വലിയ കഴിവുകളുണ്ട്, സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ നമ്മൾ മങ്ങിക്കരുത്, ആ സാധ്യതകൾ നമ്മൾ ഇല്ലാതെയാക്കരുത്. ആ സാധ്യതയെ അതിമനോഹരമായി കൊണ്ടുവരണം. അതാണ് ഒന്ന് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, നമ്മുടെ കുട്ടികളെ ഡീവിയേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒന്നും മക്കൾ അതിൽ പെടില്ല എന്നാണ് നമ്മുടെ ധാരണയെങ്കിലും അതില്ലാത്ത കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ് സന്തുഷ്ട കുടുംബം ഉണ്ടാകുന്നത്. നമ്മുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾ ഈ കെടുതിയിൽ പെട്ടുപോയാൽ ഞാൻ ആവർത്തിച്ചു പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ സന്തോഷവും കാറ്റിൽ പറക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും. നമുക്ക് മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ മക്കളുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഡ്രഗ് അഡിക്റ്റ് ആയാൽ മതി, നമ്മുടെ മുഴുവൻ സന്തോഷവും ഇല്ലാതെയാകുന്നത് നമുക്ക് കാണാൻ പറ്റും. സന്തുഷ്ട കുടുംബമാണ് നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ. അതുകൊണ്ട് ഒരു കുട്ടി പോലും ഇല്ലാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഇന്നത്തെ വലിയ മറ്റൊരു കെടുതി. ഏതെന്ന് ചോദിച്ചാൽ അതില്ലാത്ത കുടുംബം സന്തുഷ്ടമാകുന്നു എന്നതാണ്. നിയോ ലിബറലിസമാണ്. നിയോ ലിബറലിസം എന്ന് പറഞ്ഞാൽ ഇന്ന് കുട്ടികൾക്ക് ഇങ്ങനെ ലിബറലായിട്ടുള്ള തോട്ട്സാണ്. ആ ലിബറൽ തോട്ട്സ് പോയി പോയി പോയി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വന്തം മാതാവിനെ ചൂണ്ടിയിട്ട് പോലും ഈ പറയുന്ന ഏതൊക്കെയോ രീതിയിൽ ജീവിച്ച ഒരു കുട്ടി പറഞ്ഞു വെച്ച കാര്യം എന്താണെന്നറിയോ, അവൾ പ്രണയിക്കുന്നുണ്ടാകാം മറ്റാരെയോ, പക്ഷെ അവയാൾ പറഞ്ഞു വെച്ചത്, ആ കുട്ടി പറഞ്ഞു വെച്ച കാര്യം എന്താണ്, ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് പറയാണ്, ഞാൻ എന്തിന് മാതാവിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം, എന്തിന് മാതാവിനോട് ഞാൻ കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. എന്റെ മാതാവും പിതാവും തമ്മിൽ ബെഡ്റൂമിൽ കഴിഞ്ഞപ്പോ അവരുടെ ആനന്ദത്തിന് വേണ്ടിയിട്ട് മാത്രമാണല്ലാതെ എന്നെ പ്രതീക്ഷിച്ചു കൊണ്ടൊന്നുമല്ല എന്ന് പച്ചയായി കോടതിയിൽ വിളിച്ചു പറയുന്ന കുട്ടികളുടെ എണ്ണം പെരുകി വരുന്ന ഒരു കാലത്ത് നിയോ ലിബറലിസത്തെ നിങ്ങൾ വല്ലാണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് ആവശ്യം ഒരിക്കലും മെത്തീസം അല്ല, അവർക്ക് ആവശ്യം വേറൊന്നുമല്ല, ഒന്ന് അടിച്ച് പൊളിച്ച് ജീവിക്കണം. ജീവിതം തീരുന്നത് വരെ വലിയ അടിച്ചു പൊളിയിൽ ജീവിക്കണം. പക്ഷേ സത്യത്തിൽ എന്താണ് ഇത്, ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് പറയുന്നുണ്ട്, ലോകത്തിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസിന്റെ വർധനയല്ല മനസ്സിന്റെ ധന്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങൾക്ക് മുമ്പേ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചത്, ഇന എന്ന് പറഞ്ഞാൽ ധന്യത എന്ന് പറഞ്ഞാൽ അത് മനസ്സിന്റെ ധന്യതയാണ്. നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടെന്ന് വിചാരിച്ചോ, നമുക്ക് ഒരേ സമയം 10 ബിരിയാണി കഴിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഒരേ ദിവസം 10 ഉടുപ്പിട്ട് കാണാൻ നടക്കാൻ പറ്റുമോ? 10 സാരി ഒന്നാകെടുത്ത് നടക്കണ ആളെ വട്ട് എന്നല്ലേ പറയുള്ളൂ.
എത്ര പൈസ ഉണ്ടായാലും ആകെ ഉപയോഗിക്കാൻ കുറച്ചല്ലേ നമുക്ക് പറ്റുള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ കിടക്കല്ലേ. നേരെ മറിച്ചിട്ട് മനസ്സിന്റെ ധന്യത കൂടിക്കൂടിയേ വരും. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ, ഈ കാണുന്ന കുടുംബത്തിൽ ഒരു പാപപ്പെട്ട ഒരാളുണ്ടെന്ന് വിചാരിക്കും, അയാൾക്ക് കിഡ്നിക്ക് അസുഖമാണെന്ന് വിചാരിക്കും, ഒരു ഉദാഹരണം ആർക്കും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടെത്തി, ആ മനുഷ്യന് ഡയാലിസിന് വേണ്ടി 20,000-25,000 രൂപയൊക്കെ മാസത്തിൽ വേണം. അതിങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞങ്ങൾ ഈ അടുത്തിടെ ഒരു വീട്ടിൽ പോയപ്പോൾ, പണ്ട് ഖത്തറിൽ ബിസിനസ് ഉണ്ടായിരുന്ന ആ ബിസിനസ് എല്ലാം പൊട്ടാൻ കാരണം അദ്ദേഹത്തിൻ്റെ കിഡ്നി രോഗമാണ്. കിഡ്നി രോഗം, രണ്ട് കിഡ്നിയും ഫെയിലിയറായി ഡയാലിസിസ് നടത്തി ഇപ്പം മാറ്റാൻ വേണ്ടി നിൽക്കുന്ന ആൾക്ക് 35 ലക്ഷം രൂപ കൊടുത്ത് മാറ്റാനില്ലാത്തതിൻ്റെ പേരിൽ ഈ ഡയാലിസിസും കൊണ്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഞങ്ങൾ, ഞാനല്ല, എൻ്റെ പൈസയൊന്നുമല്ല, എന്നെ ഈ ചെറുപ്പക്കാർ കൊണ്ടുപോയതാണ്. അങ്ങനെ കൊണ്ടുപോയിട്ടൊരു 15,000 രൂപ മാസത്തിൽ അവിടെ കൊടുക്കുന്നത്, അത് വർഷത്തിലാക്കിയിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ മാസത്തിൽ കൃത്യമായി 15,000 രൂപ അദ്ദേഹത്തിന് ഡയാലിസിസിന് വേണം. അങ്ങനെ ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, വേറെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉണ്ടോയെന്ന്. ഞാൻ ഒറ്റയ്ക്ക് റൂം കൊണ്ടുപോയി ചോദിച്ചപ്പോൾ ഒരൊറ്റ കരച്ചിലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ, ഡയാലിസിസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ 50 റുപ്യക്ക് കുട്ടിയേക്ക് എന്തെങ്കിലും ഒരു മുന്തിരിയോ ഒരു മുട്ടായോ കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതുപോലില്ലാതെ ഞാൻ കരഞ്ഞുകൊണ്ട് വരലാണ് എന്ന് മൂപ്പര് പറയാം. നമ്മൾ വിചാരിക്കപ്പോൾ നമുക്ക് പൈസ ഉണ്ട്, നമ്മൾ ഖത്തറിലാണ്, നമ്മൾ UAE-യിലാണ്, നമ്മൾ സൗദിയിലാണ്, നമ്മൾ അവിടെയാണ് ഇവിടെയാണ്. പക്ഷേ എല്ലാം തകർന്നടിയാൻ നിമിഷങ്ങൾ മതി. എന്നാളിപ്പോൾ ആ രണ്ട് കുട്ടിയേക്ക് വന്ന അസുഖമായി നമ്മളെ കുട്ടിയേക്ക് വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഞാനെപ്പോഴും ആലോചിക്കലുണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യമൊക്കെ നമുക്കുണ്ടായത്. എനിക്ക് 5 മക്കളാണ്, 5 മക്കൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ. അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മൾ എടുത്തു പറയണമെന്നാണ്. ഒറ്റ ദിവസം പോലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഇപ്പോൾ മൂത്ത മകൻ ഡിഗ്രി ഫൈനൽ ഇയറാണ്, അവൻ മുതൽ ഇങ്ങോട്ടുണ്ട് എടുത്താൽ ഒരൊറ്റ ദിവസം പോലും ഒരു കുട്ടിയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടില്ല. അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ മൈക്കിലൂടെ ഇപ്പം നിങ്ങളോട് ഈ പറയുന്നു, ഒറ്റ ദിവസം പോലും ഒരു ദിവസം ഫുള്ളായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടില്ല. ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യമല്ലാതെ മറ്റെന്ത്? നമ്മുടെ അഹങ്കാരമാണോ നമ്മൾ പറയേണ്ടതാണോ? അല്ലല്ലോ. എൻ്റെ കുട്ടിയൊക്കെ ഒന്നും ഉണ്ടാകാറില്ല എന്ന് ഞാൻ പറയാൻ പാടുണ്ടോ? ഇല്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്കുണ്ടായതാണ്. അതിന് താഴെ, ഏറ്റവും താഴെയുള്ള കുട്ടിക്ക് ഇപ്പോൾ 10 വയസ്സായി, അവൻ മുതൽ അങ്ങോട്ടെടുത്താൽ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം വരുമ്പോൾ നമ്മളെന്നും ശുക്രന്റെ സുജൂദ് ചെയ്യണ്ടേ? എൻ്റെ മക്കൾക്ക് ഇതുവരേക്കും ഒരസുഖം തരാത്ത തമ്പുരാനെ, നിനക്കാണ് സർവസ്തുതിയുമെന്ന് നമ്മൾ പറയണ്ടേ? നമുക്കൊക്കെ ഉണ്ടാവൂലേ ഈ അവസ്ഥകൾ? എനിക്ക് മാത്രമല്ലല്ലോ ഇത്, നമ്മുടെ മക്കളൊക്കെ ഉഷാറായിട്ടൊരു അപകടത്തിലും പെടാതെ ഒരു രോഗത്തിലും ആകാതെ അപ്പം ഇങ്ങനെ കളിച്ച് കളിച്ച് നടക്കുന്നില്ലേ? അതുകൊണ്ട് ആ ഒരു തമ്പുരാനോട് എത്ര നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ. അപ്പൊ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പോലെ തന്നെ അവരുടെ ട്രാക്ക് തെറ്റുന്നത് നോക്കണം. സന്തുഷ്ട കുടുംബത്തിന് നിർബന്ധമാണ്. അതിന് നിയോ ലിബറലിസം എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികൾക്ക് തന്നെ അറിയില്ല എങ്ങട്ടായി പോണത് എന്ന്. തോന്നിയ പോലെയൊക്കെ ജീവിക്കുകയാണ്, തോന്നിയ പോലൊക്കെ ആകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് നമ്മുടെ കുടുംബത്തിലില്ലായിരിക്കാം, നമ്മുടെ കുടുംബത്തിലേക്ക് വരാതിരിക്കാനാ പറയുന്നത്. നിയോ ലിബറലിസം എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് ഏതോ ഒരു പ്രഭാഷണത്തിൽ പ്രസംഗിച്ചപ്പോൾ എനിക്കൊരു ശങ്ക ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ലല്ലോ, എന്തിനാ പറഞ്ഞത്? പക്ഷേ അത് എറണാകുളത്ത് സംഭവിച്ചു. എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞില്ല. എറണാകുളത്ത് സംഭവിച്ചൊരു സംഭവം നിങ്ങൾക്ക് അറിയാലോ, 4 ആണുങ്ങളും 4 പെണ്ണുങ്ങളൊക്കെ പാടെ കൂടിയിട്ടുണ്ടായ സംഭവങ്ങൾ. ആ സംഭവത്തെയാണ് നിയോ ലിബറലിസം എന്ന് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ എന്തിനാണ് നമുക്ക് ഈ ലിബറലിസം? എന്തിനാണ് ലിബറലിസം? പ്രിയപ്പെട്ട ഒരു കുട്ടിയുടെ യൂട്യൂബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്വാലിഹ് എന്നാണ് അവൻ്റെ പേര്. അവൻ തന്നെ യൂട്യൂബിൽ അവനെ പരിചയപ്പെടുത്തണോട് ഞാൻ പറയാണ്. സ്വാലിഹ് എന്ന അവൻ്റെ പേര്. ഈ സ്വാലിഹ് എന്ന കുട്ടിയെ എന്താക്കി? മയക്കുമരുന്ന് വെച്ചിട്ട് പിടിച്ചു. പോലീസ് പിടിച്ചു മയക്കുമരുന്നോടെ. അവനെ നേരെ കൊണ്ടുപോയി എങ്ങട്ട്? സ്റ്റേഷനിലേക്ക്. സ്റ്റേഷനിൽ തൽക്കാലത്തേക്ക് ഒരു സെല്ലുണ്ടാവും, അല്ലെങ്കിൽ 2 സെല്ലുണ്ടാവും. ആ സെല്ലിൻ്റെ ഉള്ളിലാക്കി ഇവൻ ഏതാ അടിക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം പോലീസുകാർക്ക് നല്ല വിവേകം ഉണ്ടായതുകൊണ്ട് 24 മണിക്കൂർ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവൻ്റെ താളം തെറ്റൽ. ചുരുക്കി പറഞ്ഞാൽ 2 ദിവസത്തോളം അവൻ അവിടെ ഇട്ടു. ആ കുട്ടി ആകെ തലയിട്ടിട്ട് എന്തിൽ, അവൻ തന്നെ പറയാണ്, സാലിഹ് തന്നെ പറയാണ്, പോലീസുകാരും പറയാണ്, അവൻ തലയിട്ടിട്ട് എന്ത് ചെയ്തു? മതിലടിച്ചു. പിന്നെ അടിച്ചടിച്ച് അവസാനം അവൻ്റെ തല പൊട്ടി. പിന്നെ അവൻ എന്ത് ചെയ്തു? എന്തോ കയ്യെ കിട്ടിയൊരു സാധനം കൊണ്ട് ഇതിൻ്റെ ടൈൽസ് കുത്തി പൊട്ടിക്കാൻ തുടങ്ങി. ഏതിൻ്റെ? പോലീസ് സ്റ്റേഷൻ്റെ തറയിലെ സാധാ ചെറിയ ടൈൽ. അവിടെ ആ ടൈൽ കുത്തി പൊട്ടിച്ച് ആ ടൈലിൻ്റെ ഒരു കഷ്ണം കൊണ്ട് കയ്യറുത്ത് ആ കയ്യിൽ നിന്ന് രക്തം ഇങ്ങനെ കുടിക്കാൻ, ആ സ്വന്തം രക്തം കുടിക്കാൻ, ഊറ്റി ഊറ്റി കുടിക്കാൻ. പോലീസുകാർ ഹോസ്പിറ്റലിൽ എത്തിച്ച്, കുറച്ച് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞ് കോടതിയിലെത്തിച്ച്. കോടതിയിലെത്തിച്ചിട്ട് കോടതിയിലെ ജഡ്ജിൻ്റെ ഒറ്റ വാക്കുകൊണ്ട് അവൻ മാറിയത്. സ്വാലിഹിൻ്റെ യൂട്യൂബ് ഒന്ന് നിങ്ങൾ കാണും. എന്ന് വെച്ചാൽ സ്വാലിഹിനോട് ചോദിക്കുകയാണ് ജഡ്ജ്, ജഡ്ജിക്കുണ്ടാവുമല്ലോ മക്കൾ, അവിടെ നീതിപൂർവ്വം ചോദിക്കുകയാണ്, മോനെ ഇതിന് ഒരിക്കലും നിനക്ക് ജാമ്യമില്ല, നീ കൊണ്ടുവന്ന സാധനത്തിന് ജാമ്യമില്ല, പക്ഷേ
നിയമത്തിന്റെ ഒരു ചെറിയ സാധ്യത വെച്ചുകൊണ്ട് ഞാൻ നിനക്ക് ജാമ്യം തരാം. ജാമ്യം തന്നാൽ നിന്റെ ജീവിതം മാറ്റപ്പെടുമോ എന്ന് ഈ കുട്ടിനോട് ചോദിക്കാൻ അവൻ മാറ്റാന്ന് പറയാണ്. ജഡ്ജിമാരെങ്ങനെയാകണമെന്നതിന്റെ ഉത്തരവാദിത്തമാണ് ആ ജഡ്ജി ചെയ്തത്. കുറ്റം ആരോപിച്ചുകൊണ്ട് ജയിലിലേക്ക് വിടല ചെയ്തത് മോനെ, നിനക്ക് മാറാൻ സാധിക്കുമോ? ഞാൻ നിനക്ക് ജാമ്യം തരാം. ആ ജഡ്ജി സൗമ്യതയോടെ സ്നേഹത്തോടെ പറഞ്ഞതോടെ ഇവന്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. അവൻ അന്ന് മുതൽ അതിന് ട്രൈ ചെയ്തു, പിന്നെ മൊത്തത്തിൽ നിർത്തി. ഇപ്പൊ സ്വാലഹിന്റെ പണി എന്താണെന്നറിയ നിങ്ങൾക്ക്? മയക്കും മരുന്നടിക്കുന്ന കുട്ടികൾക്കെതിരെ ക്ലാസ് എടുക്കലാണ് ഇപ്പൊ സ്വാലഹിന്റെ പണി. ഇതുപയോഗിച്ചവരാണ് അവര്. അതുകൊണ്ട് അത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ മനസ്സിലാക്കണം. വേറെ കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഇതെല്ലാം അടിച്ചടിച്ചിട്ട് വേറെ ലോകത്തെത്തി, അവസാനം എന്തായി എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഉമ്മയെ അമ്മയെ എൻ്റെ മാതാവിനെ അടിവയറ്റത്ത് കാ ആഞ്ഞു കുത്തി കഠാര കൊണ്ട്. പിന്നെ ബോധം വന്നപ്പോഴാണ് അതെൻ്റെ അമ്മയാണെന്ന് എനിക്ക് മനസ്സിലായത്. സ്വന്തം അമ്മയാണെന്ന് പോലും മയക്കുമരുന്ന് അടിച്ചവർക്ക് മനസ്സിലാകില്ല. വേറെ കുട്ടിയുടെ യൂട്യൂബ് നിങ്ങൾ കണ്ടല്ലോ, അതിങ്ങനെ കാണില്ല. എന്നാലും ഇപ്പം അതൊക്കെയല്ലേ നടക്കുന്നത്? എന്നാണ് എളിയുമിങ്ങനെ ഫോട്ടോ എടുക്കണ്, ക്യാമറ എടുക്കണ്, ഉമ്മാനെ പോയിട്ട് അവൻ തല്ലണ്, ചുമരിലേക്ക് കൊണ്ടിട്ട് ഇതാക്കണ്. ആകെ 14 വയസ്സായിട്ടുള്ളൂ, 9ാം ക്ലാസ്സാണ്. 9ാം ക്ലാസ്സിലെ കുട്ടി ചുമരുമ്മ തലട്ടടിക്കണ്, ഉമ്മാനെ പോയിട്ട് അടിക്കണ്, തള്ള എനിക്ക് പൈസ തരുമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാ? ഇവനത് കിട്ടാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് പാലക്കൽ കുടുംബത്തിൽ അങ്ങനെ ഒരു കുട്ടി പോലും ഉണ്ടാകില്ല. പക്ഷേ ഇല്ലാതിരിക്കാൻ പറഞ്ഞോട്ടെ, ഓരോ കോർണറിനെയും ശ്രദ്ധിക്കൽ സന്തുഷ്ട കുടുംബത്തിൽ നിന്ന് നിർബന്ധമാണ്. നിയോ ലിബറലിസത്തെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ പറയുന്ന ഡ്രഗ്സിനെ നമ്മൾ ശ്രദ്ധിക്കണം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് റൈറ്റ് ട്രാക്കിൽ കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം നമ്മുടെ വീട്ടിലുണ്ടാകേണ്ടത് സുന്ദരമായ ഒരു അന്തരീക്ഷമാണ്, സ്നേഹത്തിന്റെ അന്തരീക്ഷമാണ്. നമ്മുടെ കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെ വരാതിരിക്കട്ടെ. മദ്യപിച്ചു എന്നറിഞ്ഞാൽ, മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നറിഞ്ഞാൽ ദയവ് ചെയ്ത് അവനെ ഒറ്റപ്പെടുത്തല്ലേ, അവനെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് ഒറ്റപ്പെടുത്തല്ലേ, നീ നശിച്ചു പോകുമടാ എന്ന് പറഞ്ഞ് അവനങ്ങനെ തള്ളിവിടല്ലേ. ചില ഉപ്പാരുമാരും വേഗം പറഞ്ഞ വാക്കെന്താണെന്നറിയോ, എനിക്കിങ്ങനെ ഒരു മോനില്ല, എങ്ങട്ടെങ്കിലും പൊയ്ക്കോ എന്നാണ്. അതല്ല ദീനിന്റെ പ്രതിവിധി. നേരെ അവനെ നെഞ്ചിൽ ചേർക്കണം, നേരെ നെഞ്ചിൽ ചേർക്കണം, എന്നിട്ട് പറയണം, മോനെ എന്താ നീ ചെയ്യുന്നതെന്ന്. അവനെ പഴയതിനേക്കാൾ സ്നേഹിക്കണം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഏതോ വിദേശത്തു നിന്ന് വന്നൊരു ചെറുപ്പക്കാരൻ മദ്യപിക്കുന്നത് കണ്ടപ്പോ, സഹാബാക്കളിൽപ്പെട്ട ആളൊന്നുമല്ല, ഏതോ ഒരു ചെറുപ്പക്കാരൻ മദ്യപിക്കുന്നത് കണ്ടപ്പോ ആ ഉമർ റളിയല്ലാഹു തആല വല്ലാണ്ട് പ്രയാസം തോന്നി. പക്ഷേ പള്ളിയിലേക്ക് പിന്നെ ആ ചെറുപ്പക്കാരൻ ഒരു മാസം വന്നില്ല, വന്നില്ല. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് വന്നപ്പോ ഉമർ റളിയല്ലാഹു തആല അരികിലേക്ക് വിളിക്കാൻ, എന്നിട്ടുമല്ല നെഞ്ചിൽ ചേർത്തുകൊണ്ട് പറയാണ്, നീ മദ്യപിക്കുന്നത് ഞാൻ കണ്ടു, പക്ഷെ ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. എത്ര മാന്യമായ പെരുമാറ്റമാണ്! നീ മദ്യപിക്കുന്നത് ഞാൻ കണ്ടു, പക്ഷെ ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. ആ സഹോദരൻ ഇങ്ങോട്ട് പറയാണ്, നിങ്ങൾ അത്രയും വലിയ മനുഷ്യനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അതിനുശേഷം മദ്യപിച്ചിട്ടേയില്ല. ഇനി ഞാനിത് ഈ മസ്ജിദുൻ നബവിയിൽ നിന്ന് പറഞ്ഞുകൊള്ളട്ടെ, എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ മദ്യപിക്കുകയുമില്ല. അതായിരിക്കണം നമ്മൾ കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ്. നമ്മൾ കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് അതാണ്. സ്നേഹത്തോടെ നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിയുക എന്നതാണ്. ആ സ്നേഹത്തിൻ്റെ ഭാഗമായി നമ്മുടെ മക്കളോട് സ്നേഹമുണ്ടായിരിക്കുക. സ്നേഹം എന്നാൽ അത് അങ്ങേയറ്റത്തത് തന്നെയാണ്. ആ സ്നേഹമാണ് ഉണ്ടാകേണ്ടത്. മക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവൻ്റെ വസ്ത്രം കാണുമ്പോൾ കരയലല്ല സ്നേഹം. മക്കൾ മരിച്ചുപോയതിനു ശേഷം അവൻ്റെ കളിപ്പാട്ടം കണ്ടിട്ട് കരയലല്ല സ്നേഹം. അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവന് മുത്തം കൊടുക്കലാണ് സ്നേഹം. അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവനെ നെഞ്ചിൽ ചേർക്കലാണ് സ്നേഹം. ജീവിച്ചിരിക്കുമ്പോൾ വല്ലാണ്ട് ഗൗരവം കാണിക്കാതെ ഡിപ്ലോമസിയോടുകൂടി കുട്ടികളെ കൊണ്ടു നടക്കലാണ് സ്നേഹം. കുട്ടികളെ ഒരുമിച്ച് കൂടെ കൊണ്ട് നടക്കലാണ് സ്നേഹം. ആ രീതിയിൽ നമ്മൾ മക്കളെ സ്നേഹിച്ച് മുന്നേറണം. പാപ്പമാരാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ അടുത്ത തലമുറയെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മക്കളുടെ കൂടെ ഒന്ന് കുളിക്കാനൊക്കെ പോകണമെന്ന് നല്ലതാണ്. വാപ്പാരോടാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് മോനെങ്ങനെ കുളത്തേക്ക് പിടിച്ചുന്തണം, മക്കളെല്ലാവരും കൂടി വാപ്പാനെയും പിടിച്ചുന്തണം. ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവില്ല, ഞാൻ സൈക്കോളജിയാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ വാപ്പാനെ കുട്ടികളൊക്കെ പറ വാപ്പേന്നറിഞ്ഞുകൊണ്ട് പോകുന്നത് എന്ത് രസമുണ്ടാവുന്നറിയോ? ഇത് വാപ്പ ഇങ്ങനെ കസേരയിൽ ഇരിക്കല്ലേ, എൻ്റെ അടുത്തേക്ക് വരരുത്, ഞാൻ ചിമ്പാൻസിയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരുന്നാൽ കുട്ടികൾ പിന്നെ എങ്ങനെ വരാനാണ്? ഞാൻ പാലക്കൽ കുടുംബത്തിലൊക്കെ അതല്ലേ പറഞ്ഞിട്ടാ, പാലക്കലൊക്കെ നല്ല മനുഷ്യന്മാരാണ്. അങ്ങനെ ഇരിക്കരുത്, കുട്ടികളോട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാകണം. ഉമ്മാരും അങ്ങനെ തന്നെ, പെൺമക്കളുടെ കയ്യിലേക്ക് ചൂലാണ്ട് കൊടുത്തിട്ട് അടിക്കടി, കുറച്ച് കഴിഞ്ഞിട്ട് മോപ്പ് കൊടുത്താണ്ട് തുടക്കടി, ഇത് പറയലല്ല മാതൃത്വം എന്ന് പറഞ്ഞാൽ. അവർക്ക് ചിലപ്പോൾ നമ്മളെപ്പോലെ അടിക്കാൻ പറ്റൂല, നമ്മളെപ്പോലെ തുടക്കാൻ പറ്റൂല. അപ്പം എന്താക്കണം, സൗമ്യായിട്ട് മോളെ അത് ഇങ്ങനെ അല്ലട്ടോ, ഇങ്ങനെ തുടക്കല്, അങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ടെങ്കിൽ നല്ലത്. മോപ്പ പിടിച്ചിട്ട് മോളെ അത് ഇങ്ങനെയാണ്. നമ്മൾ ചെറിയ മക്കളോട് പോയി കുളിച്ചിട്ട് വന്നറേ, കുളിക്കൽ എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മിസ്വാക്ക് എന്ന് പറഞ്ഞ സാധനം ഇപ്പം കാണല്ല.
ചകിരിത്തു പൊരറ്റ കുളിറൂമിലും കാണാനില്ല. കുട്ടികൾ സോപ്പിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പോരും. ഈ ചെറിയ മക്കളെടുത്ത് സോപ്പ് കൊടുത്ത വയറ്റിൽ മാത്രമേ വരുതുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെയും വയറ്റ തന്നെ വരുത്. അവിടെ തന്നെ ഇങ്ങനെ മൂന്നാലട്ട വരുതും എന്നല്ല, വേറെ ഉണ്ടാവില്ല. ഉമ്മ കുളിപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. എനിക്കൊക്കെ എൻ്റെ ഉമ്മ ഒരുപാട് നമ്മളെ കുളിപ്പിച്ചിട്ടുണ്ട്. മിസ്വാക്ക് കൊണ്ട് കാലൊരതാൻ, അതേമാതിരി തന്നെ കാലിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് ചെളി ഉണ്ടാവുക എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാ പഴയ ഉമ്മമാർ അന്ന് ഞങ്ങൾക്ക് വാരി തന്നതിൻ്റെ ബാക്കിയായിരുന്നു ആ പാവം കഴിച്ചിരുന്നത്. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, മൂന്ന് മക്കളാണ് ഞങ്ങൾ അന്നുണ്ടായിരുന്നത്. ഈ മൂന്ന് മക്കൾ ഏറ്റവും ലാസ്റ്റിനെ ലാസ്റ്റ് ഉണ്ടായതാണ്. അതുകൊണ്ട് മൂന്ന് മക്കൾക്ക് ഇങ്ങനെ ചോറ് അമ്പിത്തരും, ബാക്കിയുള്ളത് ഉമ്മ വായിലേക്കിടും. ഇന്ന് ഏത് മാതാവിനെ കിട്ടും അങ്ങനെ മക്കൾ കഴിച്ചതിൻ്റെ ബാക്കി പോലും ഇങ്ങനെ നീക്കി വെക്കുന്ന മാതാക്കളുടെ ഒരു കാലത്ത്, അവസാനം നമ്മൾ വയ്യാണ്ട് കിടക്കുമ്പോൾ, ഒന്നിനും പറ്റാതെ കിടക്കുമ്പോൾ, നമ്മളെന്ന മാതാവിനെയും അതേപോലെ മക്കൾ നീക്കി വെക്കും. കാരണം മാതാവിൻ്റെ പിതാവിൻ്റെ അവരുടെ അംശങ്ങളൊന്നും, അവരുടെ മോശത്തരങ്ങൾ അഥവാ അവരുടെ കാഷ്ടവും മൂത്രവും കഴുകാൻ പുതിയ തലമുറയിലെ കുട്ടികളെ കിട്ടൂല. കാരണം നിങ്ങൾ പ്ലേറ്റ് മാറ്റി വെച്ചതുപോലെ നമ്മളെ മാറ്റി വെക്കുന്നൊരു തലമുറയാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഒന്നാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, പരമാവധി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. നിങ്ങൾക്ക് ഏത് ബിസിനസിന്റെ തിരക്കുതൊക്കെ ഉണ്ടെങ്കിലും മക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഭക്ഷണം കഴിപ്പിക്കണം. ഇടയ്ക്ക് മറ്റ് മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുക്കണം. വാപ്പാൻ്റെ വായിലേക്ക് മക്കൾ ഭക്ഷണം വെച്ചു തരണം. അങ്ങനത്തെ ഒരു സംസ്കാരം നമ്മുടെ കൂട്ടത്തിലുണ്ടാകണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദീനിയ എന്നും നിങ്ങളെ മക്കളെ ഉപദേശിക്കണ്ട, പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ഇരുന്നിട്ട് ദീനിയായ ഒരു ചർച്ച നടക്കണം. ദീനിയായ ചർച്ച ഖുർആന്റെ ഹദീസിന്റെ വിശാലമായ ഇസ്ലാമിന്റെ ലോകത്തിലെ ചരിത്രങ്ങളെ ഒരു ചർച്ചയുടെ ഒരു രൂപം. അതിന് വാപ്പ നേതൃത്വം കൊടുക്കാം, അല്ലെങ്കിൽ മുതിർന്ന മക്കൾക്ക് നേതൃത്വം കൊടുക്കാം. അങ്ങനെ ഒരു സംഭവം നമ്മുടെ വീട്ടിലുണ്ടാകണം. അല്ലാതെ ഉപദേശിക്കലല്ല, ഉപദേശം എപ്പോഴും ഇങ്ങനെ പിന്നാലെ കൊണ്ടിടക്കലല്ല. ഈ ആഴ്ചയിൽ ഒരു ദിവസം അത് ചെയ്യലാണ്, ആഴ്ചയിൽ ഒരു ദിവസം അത് ചെയ്യലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും മനോഹരമായി അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. എൻ്റെ ഈ കുട്ടികളോട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റക്കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ വിദ്യാർത്ഥികളായ ആളുകളോട്, മാതാപിതാക്കളോട് സ്നേഹം കാണിക്കണേ, മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കണേ എന്നതാണ്. നമ്മൾ ഇന്ന് മാതാപിതാക്കളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക. ഒറ്റ സംഭവം മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പാലക്കാട് തറവാട്ടിൽ ഒന്നുകൂടി പറഞ്ഞോട്ടെ. ഇവിടെ ഒരു ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ചിന്തിക്കുക, എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും ചിന്തിക്കുക, 2000 കുട്ടികളുടെ പരിപാടി നടക്കുന്നു. ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ 3000 രൂപ തരാമെന്ന് പറയുന്നു. ഇടത്തെ സൈഡിൽ നിന്നൊരു കുട്ടി എഴുന്നേറ്റിട്ട് ചോദ്യം പറഞ്ഞപ്പോൾ, സർ ഞാൻ പറയാമെന്ന് പറയുന്നു. മറ്റുള്ള കുട്ടികളൊക്കെ പകച്ചു നിൽക്കാൻ, ആർക്കും ആ ഉത്തരം കിട്ടുന്നില്ല. 3000 കിട്ടുമെന്ന് വിചാരിച്ച ആ കുട്ടി, സർ ഞാൻ പറയാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. മഞ്ഞ ചുരിദാറുകാരിയായ അശ്വിനി എന്ന് പറയുന്ന കുട്ടി. ഞാൻ ആ കുട്ടിയോട് പറയാൻ പറഞ്ഞു, 3 മിനിറ്റ് പറഞ്ഞിട്ടും പൂർത്തിയാകുന്നില്ല ഉത്തരം. ഞാൻ ആ മോളോട് ഇരിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഇങ്ങനെ ആക്രോശിക്കുമ്പോൾ ആ വാക്ക് തന്നെ ഞാൻ പറയാണ്, സർ 1 മിനിറ്റ്, സർ 1 മിനിറ്റ്, എനിക്ക് 1 മിനിറ്റ് ഒരു സമയം തരണം. ആ കുട്ടിയുടെ കണ്ണുകൾ തീപാറുന്നത് പോലെ, എന്തോ ഒരു ലക്ഷ്യമുള്ളത് പോലെ ഞാൻ പറഞ്ഞ, മോളെ ഇനി നീ പറ എന്ന്. അപ്പൊ ആ കുട്ടി പറഞ്ഞ് 5 മിനിറ്റ് ആയപ്പോ ആ കുട്ടി മറുപടിയും പറഞ്ഞു. അടുത്തേക്ക് വരാൻ പറഞ്ഞ് ആളുകളെ കൊണ്ട് 3000 രൂപ കൊടുപ്പിച്ചപ്പോ ആ കുട്ടി അങ്ങനെ കരയുന്നുണ്ടായിരുന്നു, കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടി മെല്ലെ പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, പത്രക്കാരോട് നിങ്ങൾ അവളെ വിളിക്കണം, പരിപാടി കഴിഞ്ഞിട്ട് വിളിപ്പിക്കണമെന്ന്. ആ കുട്ടി പരിപാടി കഴിഞ്ഞിട്ട് വന്നു. ആ സമയത്താണ് ഞാൻ പേര് ചോദിച്ചത്, അശ്വിനി എന്ന് പേരും പറഞ്ഞു. ചുരുക്കത്തിൽ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോളെ 3000 രൂപ തന്നപ്പോ നീ എന്തിനാണ് സങ്കടപ്പെട്ടത്, എന്തിനാ നിന്റെ കണ്ണൊലിച്ചത് എന്ന്. അപ്പൊ ആ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, സർ എന്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, കഴിഞ്ഞ മാസത്തിൽ ആക്സിഡന്റ് പറ്റി ഫുള്ളായിട്ട് കിടപ്പിലാണ്. ആ കുട്ടി പറയാണ്, ഞങ്ങൾ മരുന്ന് വാങ്ങാൻ പോലും ഇപ്പൊ പൈസയില്ലാത്ത ഗതിയിലാണ്, ആശുപത്രിയിൽ ഒരുപാടായി ഞങ്ങൾ കടത്തിലുമാണ്. 3000 ഇന്ന് നിങ്ങൾ തന്നല്ലോ, അത് ഞങ്ങൾക്ക് 3 ലക്ഷം രൂപക്ക് തുല്യമാണ് സർ എന്ന് പറഞ്ഞ ആ കുട്ടി കരഞ്ഞുകൊണ്ട് പിന്നെയും പോവാൻ. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി കൂട്ടത്തോട്, നിങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് അകലുന്നു എന്നാണ് കാലം നമ്മളോട് തെളിയിക്കുന്നതെങ്കിൽ കൂടുതൽ എടുക്കാൻ ശ്രമിക്കണേ. അശ്വിനിയെ പോലെ, സർ 1 മിനിറ്റ്, സർ 1 മിനിറ്റ്, 1 മിനിറ്റ് കൂടി എനിക്ക് സമയം തരണമെന്ന് റിക്വസ്റ്റിന്റെ തലപ്പത്ത് ബുദ്ധിയിലൂടെ പതച്ചു വരുന്നത്, തന്റെ ഹൃദയത്തിലൂടെ ആർത്തു വരുന്നത് ഉത്തരമായിരുന്നില്ല, അച്ഛന്റെ മുഖമാണ്. മോളെ മരുന്നിന് പോലും പൈസയില്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ട അച്ഛന്റെ മുഖം മനോമുകുരത്തിൽ കണ്ടതുകൊണ്ടാണ് സർ 1 മിനിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട്, എൻ്റെ അമ്മായിമ്മമാരോട്, നിങ്ങൾ മക്കളെ അങ്ങേയറ്റം സ്നേഹിക്കണേ എന്നാണ് തിരിച്ചെൻ്റെ മക്കളോട് തിരിച്ചു പറയാനുള്ളത്.
പിൻതലമുറയെ മുൻതലമുറയെ നിങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കണേ എന്നാണ്. ആ സ്നേഹത്തിൽ നിങ്ങളുടെ ബുദ്ധി കൂടുകയേ ഉള്ളൂ, ഒരിക്കലും ബുദ്ധി കുറയില്ല. ഈ പാലക്കൽ കുടുംബത്തിലേക്ക് ക്ഷണിച്ചതിന്, ഇത്രയും ശ്രവിച്ചതിന് എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട്, അതിൽ പ്രത്യേകിച്ചും എനിക്ക് നന്ദി പറയാനുള്ളത് രണ്ട് പേരോടാണ്. ഒന്ന്, എന്നെ ഇങ്ങോട്ട് വിളിച്ചത് സാജിദ് എഞ്ചിനീയറാണ്, അദ്ദേഹം എൻ്റെ കൂട്ടുകാരനാണ്. രണ്ടാമത്തത് എൻ്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ ഇന്നത്തെ നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത്, നമ്മുടെ ഇതിൻ്റെയൊക്കെ കാര്യദർശിയായിട്ടുള്ള പ്രിയങ്കരനായ സുഹൃത്താണ്, മജീദ് പാലക്കലാണ്. അതേപോലെ തന്നെ എന്നെ ഗൾഫിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട ഫിറോസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പിതാവിനെ ആദരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എല്ലാ പാലക്കൽ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, മൂല്യത്തോടെ, എഡ്യൂക്കേഷനിലൂടെ, കാഴ്ചപ്പാടിലൂടെ, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ നെഗറ്റീവിലേക്ക് പോകാതെ വീണ്ടും തലമുറ മുന്നോട്ട് പോകാനും പാവപ്പെട്ടവരെ സഹായിക്കാനും നമുക്ക് സാധ്യമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.